ഇന്ധന വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വിപണിയുടെ വില നിശ്ചയിക്കാൻ വേണ്ടി രാജ്യത്തെ പെട്രോളിയം കുത്തക കമ്പനികൾക്ക് അനുമതി നൽകുന്ന രൂപത്തിൽ ഒരു നയവ്യതിയാനം രണ്ടാം യു പിയുടെ കാലത്ത് വന്നതാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന നിലപാടിലേക്ക് രാജ്യത്തെ എത്തിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ആ രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചിരുന്ന ആ നയവ്യതിയാനത്തിന്റെ ഒരു തുടർച്ച എന്ന രൂപത്തിൽ കോൺഗ്രസിന്റെ നയങ്ങൾ വളരെ മോശമാണ്, അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഇതാ ഞങ്ങൾ അവതരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ബി ജെ പി എന്ന് പറയുന്ന എൻ ഡി എ സഖ്യം, ആ സഖ്യം നേരത്തെ കോൺഗ്രസ് പിന്തുടർന്ന നയങ്ങൾ അതിനേക്കാൾ വേഗതയിൽ, അപകടകരമായ വേഗതയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ മാർക്കറ്റിലെ ഈ അനിയന്ത്രിതമായ വിലക്കയറ്റമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസം വില കൂടുകയാണ്. അടുത്ത ദിവസം തന്നെ ഒരു 100 രൂപ പെട്രോളിന് ഒരു ലിറ്ററിന് വിലയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് രാജ്യം മാറുകയാണ്. അതുകൊണ്ട് ഇന്ധന വിലക്കയറ്റം ചില ആളുകൾ പറയുന്നുണ്ട്, വലിയ വലിയ ആളുകൾ പറയാണ് കാറുള്ളവർക്ക് വാഹനമുള്ളവർക്കല്ലേ വിലക്കയറ്റം ബാധിക്കൂ. രാജ്യത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഉത്തരവാദപ്പെട്ട നേതാക്കൾ നമ്മുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളുടെ ചാനൽ മുറികളിൽ ഇരുന്ന് ഇത് സാധാരണക്കാരനെ ബാധിക്കില്ല എന്ന് പറയുന്ന അത്ഭുതം കേൾക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഡീസലിന്റെ വില കൂടുമ്പോ ചരക്ക് ഗതാഗത മേഖലയിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം നമ്മുടെ മാർക്കറ്റിലാണ് ആദ്യം പ്രതിഫലിക്കുക. കെ എൻ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വി അസീസ് സ്വാഗതം പറഞ്ഞു. രാജേഷ് ടെലിവേൾഡ്, വി ടി കെ സുമനൻ, കെ പവിത്രൻ, ഡി സക്കീർ, കെ ബാബു, എ വി സിയാദ്, ബാബു ചന്ദന എന്നിവർ നേതൃത്വം നൽകി.